വെൽക്കം ടു കേരള പി എസ് സി ഗുരു. കേരള പി എസ് സി ഗുരുവിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ February 1 മുതൽ 15 വരെയുള്ള പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വസ്തുതകളും ചർച്ച ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ക്ലാസ്സിലേക്ക് കടക്കാം. എയർ ഇന്ത്യയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് അശ്വിനി ലോഹാനി. എയർ ഇന്ത്യയുടെ ആപ്തവാക്യം എയർ ഇന്ത്യ ട്രൂലി ഇന്ത്യൻ. എയർ ഇന്ത്യയുടെ ഭാഗ്യചിഹ്നം മഹാരാജ. എയർ ഇന്ത്യയുടെ ലോഗോ പറക്കുന്ന അരയന്നവും കൊണാർക്കിലെ ചക്രവും. കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15. കേരള ലോകായുക്ത നിയമപ്രകാരം ആകെ അംഗങ്ങൾ 3, ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും. ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, ജസ്റ്റിസ് എ കെ ബഷീർ. ആഫ്രിക്കൻ യൂണിയൻ ചെയർമാനായി നിയമിതനായത് അബ്ദുൽ ഫത്തെ എൽ സി സി. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തെ എൽ സി സി. സ്യൂവസ് കനാല് ദേശസാൽക്കരിച്ച ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ നാസർ. ഈജിപ്തിന്റെ തലസ്ഥാനം കെയ്റോ. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിളിച്ചത് ഹെറോഡോട്ടസ്. അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള മിസ്റ്റിസെലസ് ഫ്രാങ്കി. ആരുടെ ബഹുമാനാർത്ഥമാണ് പുതിയ ഇനത്തിന് ഗവേഷകർ മിസ്റ്റിസെലസ് ഫ്രാങ്കി എന്ന ശാസ്ത്രീയ നാമം നൽകിയത്? ബ്രസൽസിലെ പ്രമുഖ പരിണാമ ശാസ്ത്രജ്ഞൻ ഫ്രാങ്കി ബോസ്റ്റ്യൂട്ട്. പുതിയ വർഗത്തിലും ഇനത്തിലും പെട്ട തവള കണ്ടെത്തിയത് സൊനാലി ഗാർഗ്. റൂസ രാഷ്ട്രീയ ഉച്ചാദർ ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ മോഡൽ ഡിഗ്രി കോളേജ് നിലവിൽ വരുന്ന ജില്ല വയനാട്. മാസിഡോണിയയുടെ പുതിയ പേര് റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയ. മാസിഡോണിയ രാജ്യത്തിലെ രാജാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. നാറ്റോയിൽ അംഗമായ 30-ാമത്തെ രാജ്യം മാസിഡോണിയ. മാസിഡോണിയയുടെ തലസ്ഥാനം സ്കോപ്പിയെ. നരേന്ദ്രമോദി ആഫ്രിക്കയുടെ മുത്ത് എന്ന് വിശേഷിപ്പിച്ച രാജ്യം ഉഗാണ്ട. നരേന്ദ്രമോദി 2018 ജൂലൈയിൽ ഉഗാണ്ട സന്ദർശനത്തിൽ ഒപ്പിട്ട കരാറുകളുടെ എണ്ണം 4. ഉഗാണ്ടയുടെ തലസ്ഥാനം കമ്പാലയിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ആരുടെ അർത്ഥകായ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉഗാണ്ടയുടെ പ്രസിഡന്റ് യോവരി മുസൈവനി. അടുത്തിടെ ബോറിബൂട്ട് യെല്ലോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ കണ്ടു. അരുണാചൽ പ്രദേശ് ഗവർണർ ബി ഡി മിശ്ര. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ. 2019 ബാഫ്റ്റ അവാർഡ് നേടിയ മികച്ച ചിത്രം റോമ. മികച്ച നടൻ റാമി മാലക്. ചിത്രം ബൊഹീമിയൻ റാസ്പഡി. മികച്ച നടി ഒലീവിയ കോൾമാൻ. ചിത്രം ദി ഫേവറിറ്റ്. മികച്ച സംവിധാനം അൽഫോൻസോ കാറോൺ. ചിത്രം റോമ. 2019 ഇന്റർനാഷണൽ ഐ പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 36. 2018 ഇന്റർനാഷണൽ ഐ പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 44. ഐ പി എന്നാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ April 26. പ്രഥമ വേൾഡ് പൾസസ് ഡേ ആയി ആചരിക്കുന്നത് February 10. ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് 2016. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർ വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് കാൺപൂർ. കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതി കോക്കോണിക്സ്. ലാപ്ടോപ്പ് സെർവർ ഉൽപാദന രംഗത്ത് ഇന്ത്യയിലെ ആദ്യ പൊതു സ്വകാര്യ സംരംഭമാണ് കോക്കോണിക്സ്. കെൽട്രോൺ, യു എസ് ടി ഗ്ലോബൽ എന്നീ കമ്പനികൾ സംയുക്തമായി കേരളത്തിൽ തന്നെ ഗുണമേന്മയുള്ള ലാപ്ടോപ്പുകളും സെർവറും നിർമ്മിക്കുന്ന സംരംഭമാണ് കോക്കോണിക്സ്. 2018-19 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തി. 2017-2018 വിജയം വിദർഭ തന്നെയാണ്. ഡൽഹിയെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ഋഷികുമാർ ശുക്ല. ഉദ്യോഗതലത്തിലെ അഴിമതി അന്വേഷിക്കാൻ
ചുമതലപ്പെട്ട ഏജൻസിയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI. CBIയുടെ ആദ്യ ഡയറക്ടർ DP കോഹ്ലി. CBI സ്ഥാപിതമായ വർഷം 1941. CBIയുടെ ആപ്തവാക്യം ഇൻഡസ്ട്രി ഇംപാർഷ്യാലിറ്റി ഇന്റഗ്രിറ്റി. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് CBI. CBIയുടെ അധികാര ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രി. നാഷണൽ ഗെയിംസ് 2022 ഭാഗ്യചിഹ്നം ക്ലൗഡഡ് ലെപ്പേഡ്. 39th നാഷണൽ ഗെയിംസ് 2022 വേദി മേഘാലയ. കേരളം ആദ്യമായി നാഷണൽ ഗെയിംസിന് വേദിയാവുന്നത് 1987. കേരളം രണ്ടാമത് നാഷണൽ ഗെയിംസിന്റെ വേദിയായത് 2015. 35th നാഷണൽ ഗെയിംസ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.